നമസ്കാരം. രാജ്മോഹൻ, വളരെ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ നടത്തിയിരിക്കുന്നത്. അയാൾ നമ്മുടെ അതിന് കാരണമുണ്ട്. കാരണം എന്താണെങ്കിലും, കാരണം നമ്മൾ ജയശങ്കർ കൃത്യമായ മറുപടി കൊടുത്തു. ജയശങ്കർ കാരണം ആ മറുപടി കൊടുക്കണമായിരുന്നു. കാരണം അവർ ഇന്ത്യയെ ചൊറിയാൻ വന്നപ്പോൾ നിങ്ങൾ ബിൻലാദന്റെ കാര്യം നോക്ക്, നിങ്ങൾ നിങ്ങൾക്കല്ലേ അറിയാവുന്ന. അപ്പോൾ അതിന് അയാൾ ഇത്ര മോശമായിട്ടാണ് പെരുമാറിയത്, അത്ര മോശമായിട്ടാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബിൻലാദനോട് താരതമ്യം ചെയ്യുന്നു, മോശമായ ഭാഷയാണ് ഉപയോഗിച്ചത്, ഗുജറാത്തിലെ കശാപ്പ് ജവാരൻ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊരു ഒരു വല്ലാത്തൊരു പ്രതികരണമാണ് ഒരു വശത്ത്. മറുവശത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണ്, നമ്മൾ വെറുതെ അല്ലാതെ നമ്മൾ പറയേണ്ട കാര്യമില്ല, പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരു പരിധിവരെ ഈ പാകിസ്ഥാൻ ഭാഷയാവുന്നു എന്നൊരു ആശങ്ക പലർക്കുമുണ്ട്. തീർച്ചയായും. എങ്ങനെയാണ് ഇതിൻ്റെ ഈ വിഷയത്തെ? അല്ല, അത് ഈ രാഹുൽ ഗാന്ധി ബിലാവലിൻ്റെ പ്രസ്താവന ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധി നോക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൈനീസ് പിന്നെ പട്ടാളം ഇന്ത്യയിലേക്ക് ആക്രമിക്കാൻ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഉറങ്ങുന്നു എന്നാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ സർക്കാർ, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ എന്ന് പറയുന്ന പട്ടാളം പെടുമല്ലോ. കഴിഞ്ഞ ദിവസം വന്ന ചൈനീസ് പട്ടാളത്തിന് അടിച്ചോടിച്ചില്ലേ നമ്മൾ ഭംഗിയായിട്ട്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കരുത്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നെ ഇൻ്റഗ്രിറ്റിയാണ് ഏറ്റവും വലിയ വലുത്. നമ്മൾ നമ്മുടെ ജനങ്ങളെ സുരക്ഷയാണ് നോക്കേണ്ടത്. അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം ഈ മോശമായ ഭാഷ ഉപയോഗിച്ചത് വളരെ തെറ്റായിപ്പോയി രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഞാൻ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാനത് പറയാതിരിക്കാൻ കേട്ടു. കാരണം പലരും പറഞ്ഞിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ആളുണ്ടാവില്ലെന്ന്. പക്ഷെ വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തോടൊപ്പമുണ്ട്. ജനങ്ങൾ ഒരു പക്ഷേ ശക്തമായൊരു പ്രതിപക്ഷമായി കോൺഗ്രസ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ 100 ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ശ്ലാഘനീയമാണ്, ഒരു സംശയം. പക്ഷേ രാഹുല് ഈ ജനവികാരം മനസ്സിലാക്കുമ്പോഴും അല്ലെങ്കിൽ ജനവികാരം രാഹുലിനെ അംഗീകരിക്കുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ, ഒരു ദേശസ്നേഹിയുടെ ഭാഷ കൈവിടുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കേണ്ടി വരും. ഇത് ആദ്യമല്ല രാഹുൽ ഇങ്ങനെ പറയുന്നത്. നമ്മൾ അതിലേക്ക് പോകും. അതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ രാഹുൽ പറഞ്ഞു, എന്നാൽ ജയ്പൂരിൽ വെച്ചാണ് അല്ലേ, ജയ്പൂരിൽ വെച്ച് രാഹുൽ പറഞ്ഞത് ചൈന യുദ്ധം നടത്താൻ ശ്രമിക്കുന്നു, ചൈന ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ചൈന അതിർത്തി പിടിച്ചെടുത്തിരിക്കുന്നു, ഇന്ത്യൻ സർക്കാർ ഇതൊന്നും അറിഞ്ഞില്ല, ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇന്ത്യ ചൈനയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ ഭയന്ന് പിന്മാറുന്ന ഒരു ദുർബല രാജ്യമാണെന്ന്. തീർച്ചയായും ആ അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഇപ്പം അതൊന്ന് മോദിയെയും ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെയും മാത്രമല്ല ഇന്ത്യൻ പട്ടാളത്തെ, അതായത് മോദിയാണെങ്കിൽ ശരി, രാഹുൽ ഗാന്ധി ആണെങ്കിൽ, ഇപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ അവിടെ പോയി യുദ്ധം നടത്തും. അത് മാത്രമല്ല ഏറ്റവും സുരക്ഷിതത്വം ഉണ്ടാകാൻ പോകുന്നത് പ്രധാനമന്ത്രിക്കാണ്, അതെ, ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇതേ പട്ടാളമാണ്, രാഹുൽ വരുമ്പോൾ പട്ടാള മേധാവിയെ മാറ്റി പട്ടാളക്കാരെ മാറ്റാൻ പറ്റത്തില്ല, അതെ, ആ ഒരു സിസ്റ്റം മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ പട്ടാളക്കാര് അവരെ രാവും പകലും, ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മളെ ഇന്നലെയും സംസാരിച്ചു, രാവും പകലും ഉറക്കളച്ച് നമുക്ക് വേണ്ടി അവർ കാവൽ നിൽക്കുമ്പോൾ അവർ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇതാ ഇവിടെ ഉറങ്ങുകയാണ്, ചൈന കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെ മേലൊരു വലിയ കടന്നുകയറ്റമാണ്. പട്ടാളക്കാരുടെ മൊറലിനെ അത് ബാധിക്കും, പട്ടാളക്കാരുടെ ആത്മവിശ്വാസത്തെ, രാജ്യത്തിൻ്റെ സുസ്ഥിരതയൊക്കെ ബാധിക്കും. ഇവിടെ വാസ്തവത്തിൽ ഒരു കാര്യം രാഹുൽ ഗാന്ധി മറന്നു പോകുന്നതുണ്ട്. ഈ ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം, അങ്ങ് ലഡാക്ക് മുതൽ ഇങ്ങ് തവാങ് വരെയുള്ള ഏതാണ്ട് 1500-2000 കിലോമീറ്റർ അതിർത്തി ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഇന്ത്യയെ ടെസ്റ്റ് ചെയ്യുവാണ്. അവർ യഥാർത്ഥത്തിൽ അവരത് ചെയ്യുന്നത്, നമ്മളെ ചൈനയ്ക്ക് ചില ലോങ് ടേം മോട്ടീവ്സ് ഉണ്ട്, നമുക്കറിയാം കാര്യം. അതെ അതെ, അവർ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മളെങ്ങനെ പ്രതികരിക്കും, നമ്മുടെ ശക്തി എത്രമാത്രം, നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയുന്നൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയുകയാണ് നമ്മൾ ഉറങ്ങുകയാണ് എന്ന് വെച്ചാൽ വളരെ കൃത്യമായ സന്ദേശം കൊടുക്കുന്നു ചൈനയോട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളുടെ സർക്കാർ ഉറങ്ങത്തേ ഉള്ളൂ, ഇവിടെ യൂസ്ലെസ്സാണ് ഞങ്ങളുടെ സർക്കാർ. എന്തൊരു മോശമാണ് ഈ രാഹുൽ, എന്താണ് ഇത് മനസ്സിലാക്കുന്നത്? അല്ല, ഇതിൽ വളരെ വിചിത്രമായ വേറെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്നലെ നമുക്കറിയാം 16 അത് ബിലാവലിനെ സംബന്ധിച്ചാണെങ്കിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണെങ്കിലും സത്യത്തിൽ അത് രണ്ട് തലങ്ങളിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തോപ്പിച്ചു,
തോപ്പിച്ചു. അന്ന് ആരായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്ന് വിജയ ദിവസ് ആഘോഷിക്കുന്നു. ഇന്ദിരാഗാന്ധി കഴിഞ്ഞ ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചുവരാനൊക്കെ കഴിഞ്ഞു. കാരണം നമുക്ക് ബംഗ്ലാദേശ് എന്ന രാജ്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അക്കാര്യത്തിൽ നമ്മളെ പങ്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. അതൊരു വശം, അത് അഭിമാനത്തിന്റെ വശം. ഇപ്പുറത്ത് ബിലാവലിനാകട്ടെ, അയാളുടെ മുത്തച്ഛനായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു അന്ന് തോറ്റപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. 93,000 വരുന്ന പാകിസ്ഥാൻ പട്ടാള ഇന്ത്യൻ സൈന്യത്തിന് മുമ്പ് കീഴടങ്ങി. ഭൂട്ടോ കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് യാതൊരു ഉളുപ്പമില്ലാതെ ഇവിടെ ഇന്ത്യയിൽ വന്ന് സിംല കരാറിൽ രണ്ടും കൽപ്പിച്ച് പുള്ളി ഒപ്പിടുകയും കൂടെ ചെയ്തു. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഈ ബിലാവൽ പറയേണ്ടത് അയാളെ സംസ്കാരമല്ല, അത് പാകിസ്ഥാൻകാർ എപ്പോഴും പറയും. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ പറയരുതായിരുന്നു, പ്രത്യേകിച്ച് ഇന്നലെ ആ ദിവസം. അതാണ് രാഹുലിന് പലപ്പോഴും രാഷ്ട്രീയം അറിയില്ല എന്ന് പറയേണ്ടി വരും. ഞാൻ എനിക്കിപ്പോഴും രാഹുലിനോട് വ്യക്തിയെ നല്ല മതിപ്പാണ് കേട്ടോ. നല്ല മനുഷ്യനാണ്, എനിക്ക് അയാൾക്ക് കാപട്യമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുക എന്ന അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉറപ്പായും ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിയെ അധികാരത്തിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കും, കോൺഗ്രസ് ഭരിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം രാഹുലിനുണ്ട്. അതേസമയം അന്ന് വേറൊരു ചോദ്യമുണ്ട്, രാജസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞത്. അവ പറഞ്ഞെന്താണെന്നറിയോ, ഞാനല്ല പ്രസിഡന്റ്, മറ്റേ കാർഗേ പോയി ചോദിക്കാം. അതായത് ആഭ്യന്തര പ്രശ്നത്തെക്കുറിച്ച് കാർഗേ പറയണം, പക്ഷേ പ്രധാനമന്ത്രി ആക്കും അതാണുള്ള പ്രശ്നം. ഇനി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ ഇവിടെയാണ്. അതായത് ആഭ്യന്തര പ്രശ്നത്തെക്കുറിച്ച് രാഹുലിന് മറുപടി പറയാൻ വയ്യ, കാർഗേയുടെ തലയിൽ വെക്കുന്നു. പക്ഷേ രാഹുൽ ആത്മവിശ്വാസം അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണ് എന്ന് രാഹുലിന് എങ്ങനെ പറയാൻ കഴിയുന്നത്? കാരണം രാഹുലാണോ തീരുമാനിക്കുന്നത്, കാർഗേയിലെ തീരുമാനം? അതെ. ഈ ഒരു ഇരട്ടത്താപ്പ് ഒരു വശത്ത് രാഹുലിൻ്റെ ഭാഗത്തുണ്ടാവുന്നു, ഇത്തരം ഇരട്ടത്താപ്പുകൾ. അതിനൊക്കെ ഉപരിയായി ഒരു കാര്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കേണ്ടത്, രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. ആ ഒരു ബാധ്യതയിൽ നിന്ന് മാറുകയാണ്. ഇവിടെ രാഷ്ട്രീയം വേറെ, ആഭ്യന്തര നയങ്ങളുടെ മേലുള്ള നിങ്ങളുടെ നിലപാട് നമുക്ക് ചർച്ചയാക്കാം. നമ്മൾ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അന്ന് ഇവിടുത്തെ കോൺഗ്രസ് എല്ലാം ബി ജെ പി സർക്കാരാണ് ഭരിച്ചിരുന്നത്, എന്നിട്ട് പോലും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോഴും അല്ലെങ്കിൽ ചൈന യുദ്ധം നടന്നപ്പോഴും എല്ലാം അന്ന് ഇവിടുത്തെ പ്രതിപക്ഷം സർക്കാരിനൊപ്പം തന്നെയാണ് നിന്നത്. ആകെ നമ്മുടെ പാർട്ടിയാണ്, നമ്മുടെ സ്വന്തം പാർട്ടി മാത്രമാണ് ആകെപ്പാടെ പറഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇ എം എസ് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞൊരു വിശദീകരണമുണ്ട്. അതെന്തറിയുമ്പോൾ ഇ എം എസ് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സങ്കല്പമനുസരിച്ച് ലോകമൊന്ന, എല്ലായിടത്തും സ്റ്റേറ്റ്ലെസ്സായിട്ടൊരു ഭരണകൂടം വരും, അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരും. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. അപ്പോൾ ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലല്ലോ, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ വരുമ്പം അത് നമ്മൾക്ക് നമ്മളുടെ ഒരു സ്വപ്നമാണ്. സർവലോക കമ്മ്യൂണിസ്റ്റ് എന്തൊരു പേരുണ്ടായിരുന്നല്ലോ, എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ്, അതെ അതെ. പിന്നീട് അത് പിരിച്ചുവിട്ടു, എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ അത് ഇല്ലാതാക്കിയെന്ന് തോന്നുന്നു. കാലം കഴിഞ്ഞ തന്നെ ഇതിന്റെ എല്ലാം ഏതാണ്ട് ഏർപ്പാട് തീർന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കാതിരിക്കുന്നത് വളരെ കഷ്ടം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ആ ഈ പുൽവാമ ആക്രമണത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു, നമ്മൾ അവിടെ കയറി, അതിനെ തുടർന്ന് നമ്മൾ കയറി ബാലക്കോട്ടില്, നമ്മൾ കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഏതൊരു ഇന്ത്യക്കാരൻ്റെ രോമം. ഞാനിപ്പോഴും ആ ബാലക്കോട്ട് ആക്രമണത്തിൻ്റെ പേരൊക്കെ പറയുമ്പോഴുള്ള സത്യം പറഞ്ഞാൽ ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും. കാരണം പാകിസ്ഥാൻ്റെ മണ്ണിലോട്ട് കയറിയിട്ട് അട്ടിക്കൊടുക്കുക, അവന്മാരുടെ സെൻറ്റർ തകർത്ത് തരിപ്പണാക്കുക, അവന്മാർക്ക് ചിന്തിക്കാം ഇത് വേറെ ആരും ചെയ്യത്തില്ല. ഇതിനെതിരെ അവർ വിമർശിക്കും സ്വാഭാവികം, പാകിസ്ഥാൻ പറയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇതേ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി എന്ന് സംസാരിച്ചത്. അവിടെ എന്തോ പനമരം, എന്ത് മരം, പൈൻമരങ്ങൾ കത്തിപ്പോയിൽ പ്രതിഷേധിച്ചു. ആലോചിച്ച് നോക്കി, നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അവർ ചൊറി, നമുക്ക് പുൽവാമയിൽ ആക്രമണം ഉണ്ടാവും, നമ്മുടെ പട്ടാളക്കാരുടെ ജീവനെടുക്കാൻ ഭീകരവാദികൾ പാകിസ്ഥാൻ്റെ പിന്തുണയോടെ തീരുമാനം നീക്കം നടത്തുമ്പോൾ നമ്മൾ അവിടെ കയറി അവരുടെ ക്യാമ്പ് ആക്രമിച്ച് അഭിമാനപൂരിതരായി നിൽക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്ന പാകിസ്ഥാൻ്റെ ഭാഷ രാഹുൽ ഗാന്ധിക്കുണ്ടായി. ഇത് തന്നെ 2020 ഗാൽവാനിൽ നമ്മൾ ഏകദേശം 8 മാസത്തോളം നീണ്ട ഒരു 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 പ്രശ്നമായിരുന്നു. അവിടെ ഒരു ഒടുവിൽ നമ്മൾ ചവിട്ടി പുറത്താക്കിയവരെ, അവരിങ്ങോട്ട് അവർ ഒരുപാട് നേട്ടം കയറി വന്നുള്ള സത്യമാണ്, അവർ ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് നമ്മൾ 20 ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവനാണ് ഈ സാഹചര്യത്തിൽ. അവരെ നമ്മൾ നമ്മുടെ ഭൂമി തിരിച്ചു പിടിച്ചു, ചൈനീസ് പട്ടാളക്കാരനെ കൊന്നു, നമുക്ക് വലിയൊരു ഇതുണ്ടായി. അന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, സറണ്ടർ മോദി എന്നാണ് ട്വീറ്റ് ചെയ്തത്. ആലോചിക്കുക, സറണ്ടർ മോദി എന്നാണ് ട്വീറ്റ് ചെയ്തത്. നരേന്ദ്രമോദി എന്നുള്ള സറണ്ടർ മോദി എന്ന് ഞാൻ പറഞ്ഞത്,
ഈ ഇതൊരു പാകിസ്ഥാൻ ഭാഷയാണ് എന്ന് രാഹുൽ തിരിച്ചറിയുന്നില്ല. അതിൽ ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ അന്ന് അദ്ദേഹം പുതുമുഖമായിട്ടാണ് വന്നെങ്കിൽ പോലും അദ്ദേഹം പെട്ടെന്ന് പ്രധാനമന്ത്രിയായി പറഞ്ഞാൽ, പക്ഷേ അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ വിദേശകാര്യ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വലിയ ടീമുണ്ടായിരുന്നു. മണിശങ്കരയ്യർ, നട്വർ സിംഗ് തുടങ്ങി നിരവധി പേർ, എ പി വെങ്കടേശൻ തുടങ്ങി ഒരുപാട് പേര് അദ്ദേഹത്തെ അന്ന് ഉപദേശിക്കാനുണ്ടായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അന്ന് വിദേശത്തെ സംബന്ധിച്ച് ശ്രീലങ്കയിൽ അബദ്ധം പറ്റിയെങ്കിൽ പോലും കുറേ ഭംഗിയായി കൊണ്ടുപോയത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കെ സി വേണുപോലായിരിക്കും. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം, വേണു ഉപദേശിക്കുന്നുള്ളതാണ്. ഞാൻ ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളോട്, അതായത് രാഹുൽ ഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ചില നേതാക്കളോട് പേഴ്സണലി സംസാരിക്കുക, അവർ പറഞ്ഞത് രാജീവ് ഗാന്ധിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് രാഷ്ട്രീയം പുതുമയാണെങ്കിലും അദ്ദേഹം പുതുമയാണ്, പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചിരുന്നു, വിമർശിക്കുന്നവരെ അദ്ദേഹം ഗൗരവത്തോടെ എടുത്തിരുന്നു. വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തിൻ്റെ ശക്തി നോക്കും. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ തന്നെ പറഞ്ഞു, വിമർശിക്കുന്നവരെ ശത്രുവായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആ വേണുവിൻ്റെ ഉപദേശം മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വേണു ഉപദേശിച്ച സ്ഥിതി ആലോചിച്ച് നോക്കിയേ, വേണു ഉപദേശിച്ച അടുത്ത നേരത്തേക്ക് വേണു ജയിച്ചിട്ടുണ്ട് ഇവിടെ, അത് സത്യമാണ്. പക്ഷേ ഇവിടെ കാരണം വന്ന് ഇനി മത്സരിച്ചാൽ വേണുവിൻ്റെ അവസ്ഥ, പക്ഷേ ജയിക്കും കേട്ടോ, കാരണം വേണുവിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുക. അപ്പം വേണു കണ്ടുവച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ, നമ്മുടെ ഏത് രാജ്മോഹൻ വേണേ ഇപ്പം സീറ്റ് കിട്ടിയാൽ ജയിക്കുന്ന ഒരു സീറ്റുണ്ട് ഇരിക്കൂർ. അതെ, ഇപ്പം ഞാനോ രാജ്മോഹനോ ആർക്ക് സീറ്റ് കിട്ടിയാലും അല്ലെങ്കിൽ ആരോട് ജയിപ്പിക്കും, കാരണം അങ്ങനെ അവിടെ ആ സമയത്ത് കെ സി ജോസഫ് അവിടെ 39 വർഷം എം എൽ എ ആയിരുന്നു. ഈ മനുഷ്യൻ അവിടെ ഒരു വാടക വീട് പോലും എടുത്തിരുന്നില്ല, അറിയാവൂ, ഒരു വാടക വീട് പോലും. കോട്ടയത്ത് സ്ഥിര താമസമാണ്. എന്നിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരെ പ്രശ്നമായിട്ടോട് വരുമ്പോൾ പറയും, അവിടെ ഡി സി സി, നിങ്ങൾ കണ്ണൂർ ഡി സി സി പോയി എന്നോട് എന്തിനാ പറ, അതിൽ ഡി സി സി പ്രസിഡന്റ് ഇവിടുത്തെ എവിടെ, കോട്ടയത്ത്, കോട്ടയത്ത് ഡി സി സി പ്രസിഡന്റ് ഇരിക്കൂറിൽ എം എൽ എ, എന്നിട്ടും ജയിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ, അതാണ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ അവിടെ സോണി സെബാസ്റ്റ്യൻ ആയിരുന്ന സീറ്റ് കിട്ടേണ്ടിയിരുന്നു, അവർ പാര വെച്ച സജു വേണുവിൻ്റെ ആളാണ്, വേണുവിൻ്റെ ആളാണ്. അന്ന് ഒന്ന് വേണുവിനെ തോപ്പിക്കണം, വേണുവിൻ്റെ ആളാണല്ലോ എന്ന് ഓർത്ത് ഞാനൊന്ന് ശ്രമം നടത്തിയായിരുന്നു. എനിക്കൊരു 10,500 വോട്ട് പേഴ്സണൽ സ്വാധീനമുണ്ട്. ആദ്യം എല്ലാവർക്കും ആവേശമായിരുന്നു, ഇലക്ഷൻ അടുത്ത് ഓ സി പി എംമാർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കുടിയേറ്റ മേഖല, കുടിയേറ്റ മേഖല, ഓ കമ്മ്യൂണിസ്റ്റ് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇവേ സജീവെങ്കിൽ സജീവ് എന്നുള്ള അവസ്ഥയിലേക്ക് അവർ മാറി. 10,500 വോട്ട് മറിക്കാൻ ഞാൻ നടത്തിയത് അതാണ് പൊളിഞ്ഞു പോയത്. കാരണം എന്താ വെച്ചാൽ ഈ അത്ര കോൺഗ്രസ് വികാരമുള്ളത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അതിനാണ് തരൂറിനെതിരെ യുദ്ധം ചെയ്യുന്നത്, ഇവിടെ കോൺഗ്രസിനെ മുമ്പിൽ നിർത്തി പാവപ്പെട്ട സതീശനെ സിന്ദാബാദ് വിളിച്ച് മുമ്പിൽ നിർത്തുക. സുരേന്ദ്രൻ സുധാകരൻ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, സതീശനെ മുമ്പിൽ നിർത്തിയിട്ട് ജയിച്ചു കഴിയുമ്പം രാഹുൽ ഗാന്ധി ഒരാളായിട്ട് വരാനാ, അപ്പോൾ സജീവനെ ഒഴിവാക്കി കൊടുക്കും, സജീവൻ അങ്ങ് രാജിവെക്കാൻ പറഞ്ഞാൽ മതിയല്ലോ, മതി അവിടെ തിരിക്കൂർ മത്സരിച്ച് ആവൽ, ഇതാണ് അയാളുടെ അജണ്ട. ഈ കക്ഷിയാണ് ഉപദേശകനായിട്ട്, ഏത് രാജ്യരക്ഷയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എങ്ങനെ ശരിയാവും. ഞാനിപ്പോഴും രാഹുൽ ഗാന്ധിയെ തള്ളി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ. ഞാനത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അയാൾ ഇഷ്ടമാണ്. എനിക്ക് ഞാൻ രാഹുലിനെ ചീത്ത വിളിക്കാനുള്ള കാരണം, ഈ ഒരു ഇന്ത്യ സ്നേഹം ഇല്ലാതെ പോകുന്നു. കാരണം ഈ രാഹുൽ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം പറയുമ്പോഴും നിങ്ങൾ മോദിയെ എതിർക്കാം, ബി ജെ പിയെ എതിർക്കാം, പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിർക്കാൻ പാടില്ല, രാജ്യത്തെ എതിർക്കാൻ പാടില്ല. ഇതിവർക്ക് മനസ്സിലാവുന്നില്ല, രാജ്യത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പൊളിറ്റിക്സ് കൊണ്ട് തിരുത്താം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങളുമായുള്ള ഒരു വിഷയത്തിൽ ഒരിക്കലും അത്തരമൊരു നിലപാടെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ചൈനയുടെ ആത്മവിശ്വാസം കൂടും, പാകിസ്ഥാൻ ആത്മവിശ്വാസം കൂടും. ഇതൊരു ഒന്നാമത്തെ കാര്യം. ഇവിടെ വലിയ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അല്ല ഇത് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് രാഹുൽ ദയവായി ഇത്തരം മണ്ടത്തരങ്ങൾ മാറി നിൽക്കുക. ബിലോവൽ ഫൂട്ടോയുടെ പ്രസ്താവന നമ്മളങ്ങനെ വെറുതെ വിടേണ്ടതല്ല. അല്ലല്ലല്ല, അതയാൾ വളരെ വളരെ മോശം നികൃഷ്ടം എന്ന് തന്നെ പറയണം. അല്ല അത് അത് വളരെ വിടേണ്ടതല്ല. അപ്പം രാജ്യവ്യാപകമായി ബി ജെ പി പ്രതിഷേധിക്കണമെന്ന് തോന്നുന്നു, അതെന്ത് പ്രസക്തം എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പം ഇന്ന് കേരളത്തിലെ ബി ജെ പി അറിഞ്ഞാണല്ലോ, അല്ലല്ല അവരുടെയും കണ്ടു ഞാൻ, അവരൊരു പക്ഷേ ഇവർ ഈ ഇവിടെ പന്തംകുളത്ത് പ്രകടനം നടത്തിയ ബിലാവൽ ഭൂട്ടോ രാജിവെക്കും എന്ന് മാത്രമല്ല, ഈ ബിലോവൽ ഭൂട്ടോയ്ക്ക് ഇന്ത്യയുടെ ചെലവിൽ സ്വീകാര്യത കിട്ടും. നമ്മളിപ്പോഴും അതിനകത്ത് ഈ ബിലോവൽ ഭൂട്ടോ പറഞ്ഞ വിഡ്ഢിത്തത്തെ ഇഗ്നോറ് ചെയ്തിട്ട് നമ്മളത് ഇഗ്നോറ് ചെയ്യുകയും അവന് തക്ക മറുപടി പറയുകയും ചെയ്യുക ചെയ്യേണ്ടത്. അല്ലാതെ ഇവനെതിരെ പ്രതിഷേധമായിട്ട് ഇന്ത്യ, ഇപ്പോൾ ഈ ബിലോവൽ ഭൂട്ടോ ഭൂട്ടോയുടെ മകനാണെന്ന് പോലും ആളുകൾ ഇപ്പോൾ അറിയുന്നത് ഇന്ത്യക്കാരൻ മകനാണെന്നുള്ള കാര്യം, ഇങ്ങനെ ഇന്ത്യയിൽ അയാൾക്കെതിരെ പ്രതിഷേധം നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ അയാളുടെ വില കൂടും. അതെ അതെ, അവിടുത്തെ പാകിസ്ഥാനിലെ പട്ടാളത്തെ സംബന്ധിച്ച് ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനം മാക്സിമം നടത്തണമെന്നാണ് അവർ അംഗീകരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, അതുകൊണ്ടാണല്ലോ പലപ്പോഴും തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ യുദ്ധാന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബിലോവൽ ഭൂട്ടോ ഈ ഇന്ത്യയുടെ ചെലവിൽ പേരെടുക്കേണ്ട ആളെയല്ല. അത്തരം മറ്റേ നികൃഷ്ട ജന്മങ്ങളെ നമുക്ക് അയാളെയൊന്നും നമുക്ക് ഭൂട്ടോയുടെ പേര് പോലും അപ്പൻ
അപ്പൻ മാന്യനായിരുന്നു. കുറച്ചുകൂടി നമ്മൾ തോറ്റുപോയി, നമ്മുടെ മുമ്പിൽ തോറ്റുവെങ്കിലും ആംഗ്ലോ അയാൾ ഒന്നുമില്ല കരാറിനൊക്കെ വന്നല്ലോ. അതെ അതെ. പക്ഷേ ഈ ബിലോവൽ ഭൂട്ടയെ പോലൊരു വൃത്തികെട്ടവനെ നമുക്ക് വലിയതാക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ബി ജെ പി അങ്ങനെ ചെയ്തെങ്കിൽ, എനിക്ക് കേരളത്തിലെ ചെയ്ത അത്ഭുതമൊന്നുമില്ല, ഇന്ത്യ ബി ജെ പി കാര്യമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ചുട്ട മറുപടി കൊടുക്കുക, ജയശങ്കർ അവിടെ നടത്തി പോലെ നടത്തുക. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ മോദിയെ എന്തു പറഞ്ഞാലും അത് നിങ്ങളുടെ ഭയം കൊണ്ടാണ്, ഇന്ത്യയെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഭൂട്ടോ, ബിലോവൽ ഭൂട്ടോ മോദിയെ എന്താണ് മനുഷ്യ ഗുജറാത്തിലെ അതൊക്കെ ഒരു കഥയില്ല. ബിൻലാദനെ തീറ്റിപ്പോറ്റിയ ഒരു രാജ്യം, ബിൻലാദനെ അമേരിക്ക വന്ന് പൊക്കിയില്ലെങ്കിൽ അവിടെ അറിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ സുരക്ഷയിൽ കഴിഞ്ഞാണ് ലോകത്ത് മുഴുവൻ അശാന്തി പടർത്തിയത്, ലോകത്ത് മുഴുവൻ ഭീകരവാദത്തിന് ഒരു വ്യവസ്ഥാപിത രൂപം ഉണ്ടാക്കി കൊടുത്തത് ബിൻലാദനാണ്. അത് നിങ്ങൾ തീറ്റിപ്പോറ്റി വളർത്തിയതാണ്. ഒരു അർഹതയും ഈ പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാൻ നേതാക്കൾക്ക് ഇന്ത്യ ചൊറിയാനില്ല. ഈ ബിലാവൽ ഭൂട്ടോയുടെ അപ്പൻ സുൽഫിക്കർ അലി ഭൂട്ടോ, അയാൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി ആയിരുന്ന, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കാർക്കെതിരെ വാക്യം ഉപയോഗിക്കുന്നില്ല, ഇന്ത്യക്കാരെ മുഴുവൻ അടക്കി പിടിച്ച് പുള്ളിയൊരു വാക്കുപയോഗിച്ചൊരു മോശമായ വാക്കുപയോഗിച്ച് അയാൾ പ്രയോഗിച്ച്. പക്ഷെ അന്ന് അവിടെ സഭയിലുണ്ടായിരുന്ന ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ തലവനായിരുന്ന വി കെ കൃഷ്ണമേനോൻ, അദ്ദേഹം എണീറ്റ് നിന്ന് കൃത്യമായ മറുപടി ഭൂട്ടോയ്ക്ക് കണക്കിന് കൊടുത്ത്, അയാൾ പിന്നെ അവിടുന്ന് എണീറ്റിട്ടില്ല, ഇരുന്ന കസേരയിരുന്നു. അല്ല, അത് ജയശങ്കറും അങ്ങനെ തന്നെയാണ് ജയശങ്കർ. അത് എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നൊരു ഒന്ന്, ജയശങ്കർ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു. നമ്മൾ പലപ്പോഴും കരുതി ഇയാൾ വിദേശകാര്യമന്ത്രിക്ക് ആവുമ്പോഴും ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ്റെ അല്ല, വലിയ ചെറിയ തമിഴ്നാട്ടുകാരൻ, ഒരു ഉദ്യോഗസ്ഥൻ്റെ പെരുമാറുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടേ അദ്ദേഹം മികച്ചൊരു മന്ത്രിയാണെന്ന് തെളിയിച്ചു, നല്ല രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിച്ചു. അല്ലല്ല, അത് തീർച്ചയാണ്. ഈ ജയശങ്കർ ഞാനും ആദ്യം ഇപ്പോൾ ഉണ്ട്, ഇയാൾ ഒരു ശക്തനെ അല്ലല്ലോ വെച്ചത് എന്ന് കരുതി, പക്ഷെ ശക്തനാണ് പറയാൻ. അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്ര മനോഹരമായ പ്രസംഗമായിരുന്നു. ഈ ഉരുളക്കുപ്പേരി പോലെ അദ്ദേഹം എല്ലാത്തിനും കൃത്യ മറുപടിയാണ്. അപ്പം അതുകൊണ്ട് ശക്തമായ ഒരു ഭരണ നേതൃത്വം രാജ്യത്തിനുണ്ട്. ഞങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടും അതിൻ്റെ നിലപാടിനോടും വിയോജിക്കുന്ന ആളാണ്. താങ്കളും അങ്ങനെ തന്നെ അതിൻ്റെ വിചാരം? അതെ. അല്ലാതെ ഞാൻ രാഷ്ട്രീയമായി ബി ജെ പിയോട് വിയോജിപ്പുള്ളയാളാണ്. കുറച്ചുകൂടി ഞാൻ വ്യക്തിപരമായി തുറന്നു പറയാം, കുറച്ചുകൂടി പാർട്ടി എന്ന നിലയിൽ സ്വീകാര്യത എനിക്ക് കോൺഗ്രസിനോടാണ്. പക്ഷേ രാജ്യത്തെ സുരക്ഷിതമായി കാക്കുന്ന കാര്യത്തിൽ ബി ജെ പി സർക്കാർ, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടൽ, അല്ലെങ്കിൽ മോദി സർക്കാർ ഇപ്പോൾ അവരുടെ ഒരു ദൃഢനിശ്ചയം, അതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം, ഓരോ പൗരനും ആത്മവിശ്വാസമാണ്. ഇന്ത്യയെ ഒന്നും ചെയ്യാൻ ചൈനയ്ക്ക് പോലും സാധ്യമല്ല. പിന്നാണോ ബിലാലൽ ഭൂട്ട? ഈ മാത്രമല്ല, നമ്മുടെ പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ന് ഇത്ര ലോക രാജ്യങ്ങളിൽ നമ്മൾ കയറ്റുമതി വിൽപ്പന നടത്തുന്നുണ്ട്. അത് അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? സ്പേസ് റിസർച്ചിൽ നമ്മുടെ അയൽപക്കത്ത് ആരും എത്തുന്നില്ല. അമേരിക്ക പോലും ഇങ്ങോട്ട് ഉപഗ്രഹങ്ങൾ, ബ്രിട്ടന്റെ ഉപഗ്രഹമൊക്കെ അങ്ങനെ വളർച്ച ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ റാത്തോറിന്റെ പ്രസ്താവനയാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു, ഇപ്പൊ അല്ല. റാത്തോർ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി അല്ലാതായി എന്നുള്ള എനിക്ക് വിഷമമാണ്. ഞാൻ റാത്തോറിനെ ഒരിക്കലും മന്ത്രിയായിരുന്നു പരിചയപ്പെട്ടിരുന്നു, അല്ലെ തന്നെ എനിക്കറിയാം. അയാൾ ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ മെഡൽ മേടിച്ചത് ഒളിമ്പിക്സിൽ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ ഇയാളെ പരിചയപ്പെട്ടതാണ്. അപ്പം നല്ല, അത് കഴിഞ്ഞ് പിന്നീട് ഇയാൾ മന്ത്രിയായിരുന്നു. അപ്പം ഡൽഹിയിൽ വെച്ച് ഒരിക്കൽ കണ്ടപ്പോൾ ഓടി വന്ന് വർത്തമാനം പറഞ്ഞു, അത്ര പരിചയമാണ്. ഞാൻ വെറുതെ പറഞ്ഞു, ഭയങ്കര ഓർമ്മശക്തി. ആ മനുഷ്യൻ എന്തുകൊണ്ട് മന്ത്രിയായില്ല ഇപ്പോൾ എന്ന് എനിക്കറിയില്ല, രണ്ടാം മന്ത്രിസഭയിൽ. എന്തായാലും അയാളിപ്പം ബി ജെ പിയുടെ വക്താവാണ്. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മുത്തപ്പൻ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ മുത്തപ്പൻ 37,000 ചതുരശ്ര കിലോമീറ്റർ ഉറങ്ങിക്കിടന്നപ്പോൾ ചൈന കൊണ്ടുപോയി. ഞാനപ്പോൾ പെട്ടെന്ന് നോക്കുമായിരുന്നു, നമ്മുടെ കേരളത്തിൻ്റെ സ്ക്വയർ കിലോമീറ്റർ 38,000 ഉള്ളൂ. അതായത് ഈ റാത്തോർ പറഞ്ഞതിനേക്കാൾ ഒരു 500 സ്ക്വയർ കിലോമീറ്റർ, അതായത് കേരളത്തിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ഭാഗം നെഹ്റുവിൻ്റെ കാലത്ത് ചൈന കൊണ്ടുപോയി. ഈ യാഥാർത്ഥ്യം ആ ചർച്ച ചെയ്യുന്നില്ല. ഒടുവിൽ ഈ രാഹുൽ ഗാന്ധി കാരണം നെഹ്റുവിൻ്റെ ഒരു വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം വെറുതെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന അവസ്ഥയിലെത്തി. അത് കറക്റ്റാണ്. മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, വലിയ രാഷ്ട്രശില്പിയായിരുന്നു അദ്ദേഹം. തികഞ്ഞ മതേതരവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഴ്ച ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ വീഴ്ചയിലൊന്നാണ് ചൈനയ്ക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ചൈന കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഇപ്പോഴും ചൈന അവരുടേതാണെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭൂപടത്തിൽ മാത്രം വരച്ചു വെച്ചിട്ട് നമ്മുടേതാന്ന് അവകാശപ്പെടുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആത്മവിശ്വാസമുണ്ട് സാധിച്ചേക്കുമെന്ന്. അപ്പോൾ പറയുകയാണ്, നമ്മുടെ ഭൂമി അവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ
മലർന്ന് കിടന്ന് തുപ്പുകയാണ്. മലർന്ന് കിടന്ന് തുപ്പുകയാണ് സ്വന്തം മുത്തശ്ശനെ, രാഷ്ട്രശില്പിയായ നെഹ്റുവിനെ വെറുതെ നിങ്ങൾ എന്തിനാണ് വലിച്ചഴിച്ച് അപമാനം? രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ആണല്ലോ. അപ്പം അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് ആ ചൈന യുദ്ധം ഉണ്ടായി, ഇന്ത്യക്ക് പരാജയം ഉണ്ടായതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മലയാളിയായ അന്നത്തെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമോഹൻ്റെ തലയിൽ കെട്ടിവെച്ചത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അതെ അതെ, അതിന് അദ്ദേഹം ഇരയായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരുപക്ഷെ അവിടെ അവസാനിക്കുവാൻ, അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗം മത്സരിച്ചു. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു, എല്ലാ ഉത്തരവാദിത്വവും കൃഷ്ണമോഹൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണതന്ത്രജ്ഞനായിരുന്നു വി കെ കൃഷ്ണമോഹൻ. ഓ, അംബേദ്കറുടെ തുല്യതയുള്ള അസാധാരണ പ്രതിഭാശാലിയായിരുന്നു. അമ്മ ബ്രിട്ടനിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിനൊക്കെ ഞടുക്കിയിട്ടുണ്ട് അയാൾ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ വായിച്ചത്, അവിടെ അയാൾ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ. കാരണം ആ കോമൺവെൽത്ത് രാജ്യമായതുകൊണ്ട് അതിനുള്ള പെർമിഷൻ ഉണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എത്ര മണിക്കൂറാണ്, ആ റെക്കോർഡാണ്. ഇന്ന് ആ റെക്കോർഡ് ആരും തിരുത്തിയിട്ടില്ല. ഇന്ത്യ അസാധാരണനായ ഒരു മനുഷ്യൻ അയാളുടെ, അയാൾ ഇന്ത്യയെ മലയാളിയായിരുന്നു ഓർക്കണം. ഇതൊക്കെ അയാൾ പാപഭാരം ഏറ്റെടുക്കേണ്ടി വന്നു നെഹ്റുവിൻ്റെ വീഴ്ചയ്ക്ക്. ഞാൻ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുകയല്ല, നെഹ്റുവിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടമാണ്. നെഹ്റുവിൻ മതേതരത്വത്തോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് രാഹുൽ, രാഹുലിൻ്റെ വാക്കുകളാണ്. രാഹുൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ബിലാൽ ഭൂട്ടോ എന്തും പറയും, അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ത്യൻ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ ഭാഷ ഉപയോഗിക്കണം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാവും. മറക്കരുത്. നമസ്കാരം.